ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് മാസ്റ്ററിൻ്റെ കണക്ഷൻ. നമ്മുടെ വീടിൻ്റെ അത് വയറിംഗ് ചെയ്യുന്ന സമയത്ത് മാസ്റ്ററിൻ്റെ കണക്ഷൻ നമുക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അത് ഇൻവെർട്ടറിൽ കൊടുക്കണോ എന്നുള്ള ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ മാസ്റ്ററിൻ്റെ കണക്ഷൻ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് ബെഡ്റൂമിലാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ എല്ലാ ബെഡ്റൂമുകളിലും ഉണ്ടെങ്കിൽ എല്ലാ ബെഡ്റൂമുകളുടെ ബെഡ് സ്വിച്ചിൻ്റെ ഏരിയകളിൽ നമ്മൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ടു വേ സ്വിച്ച്, അതുപോലെ തന്നെ എ സിയുടെ സ്വിച്ച്, ഇതെല്ലാം വരുന്ന ഏരിയകളിലാണ് നമ്മൾ സാധാരണ കോമൺലി മാസ്റ്റർ സ്വിച്ച് കൊടുക്കുന്നത്. മാസ്റ്റർ സ്വിച്ച് നമ്മൾ സാധാരണ കൊടുക്കുന്നത് 20 ആംസിൻ്റെ സ്വിച്ച് അല്ലെങ്കിൽ 16 ആംസിൻ്റെ സ്വിച്ച്, വൺ വേ സ്വിച്ച് ആണ് കൊടുക്കുന്നത്. അത് ഇൻഡിക്കേറ്റർ ഉള്ള ടൈപ്പ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മാസ്റ്റർ നമ്മൾ ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാ ബെഡ്റൂമിലുമാണ്, ഏതൊക്കെ ബെഡ്റൂം ഉണ്ടോ അവിടെ എല്ലാ ബെഡ്റൂമുകളിലുമാണ് നമ്മൾ മാസ്റ്ററിൻ്റെ സ്വിച്ച് കൊടുക്കുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ മാസ്റ്റർ സ്വിച്ച് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നെങ്കിലും ഒരു അത്യാവശ്യം, സിമ്പിളായിട്ട് പറഞ്ഞ് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്താണെങ്കിലും രാത്രിയാണെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് ഒരു അനക്കോ കാര്യങ്ങളോ കേൾക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ ലൈറ്റുകളും പെട്ടെന്ന് എല്ലാ ഏരിയകളിലും, എല്ലാ ലൈറ്റും എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീടിൻ്റെ അത്യാവശ്യം എല്ലാ ഏരിയകളിലുള്ള ലൈറ്റുകൾ എല്ലാം ഒന്നിച്ച് ഓണാവണം. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് എല്ലാ സ്വിച്ചുകളും ഓഫായിരിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ സ്വിച്ചുകളും ഓണാവണം. അത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ബെഡ്റൂമിലാണ്, നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്താണ് കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാസ്റ്ററിൻ്റെ സ്വിച്ച് കൊടുക്കേണ്ടത് എപ്പോഴും ബെഡ്റൂമിലായിരിക്കണം. അത് ബെഡ് സ്വിച്ചിനോട് അറ്റാച്ച് ചെയ്ത് തന്നെയായിരിക്കണം. അപ്പോൾ നമ്മൾ ഹാളുകളിലൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഹാളുകളിൽ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ബെഡ്റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോയി ഹാളിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് ഹാളിൽ കൊടുക്കുന്ന സമയത്ത് അവിടെ പോയി ഓൺ ചെയ്താൽ മാത്രമേ മാസ്റ്റർ സ്വിച്ച് ഓൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാസ്റ്റർ സ്വിച്ച് നിങ്ങൾക്ക് എവിടെ കൊടുക്കണമെന്ന് കറക്റ്റായിട്ട് മനസ്സിലായി. നമ്മുടെ ബെഡ് സ്വിച്ചിലാണ് മാസ്റ്റർ സ്വിച്ച് കൊടുക്കേണ്ടത്. ഇനി അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ ബെഡ് സ്വിച്ചിൻ്റെ ഏരിയ ആണത്. അതായത് ബെഡ് സ്വിച്ചിൽ വന്നിരിക്കുന്ന ടു വേ സ്വിച്ച്, പിന്നെ റെഗുലേറ്റർ, അതായത് നമ്മൾ കട്ടിലിടുന്ന സ്ഥലത്താണ് ബെഡ് സ്വിച്ചിൻ്റെ ഏരിയ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്, 65 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ തന്നെ എ സിയുടെ സ്വിച്ച്, പിന്നെ ഒരു ഫുഡ് ലാമ്പിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മുടെ മാസ്റ്ററിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. തൊട്ടപ്പുറത്ത് നമുക്ക് പ്ലഗ് സ്വിച്ച് വരുന്ന രീതിയിൽ ഒരു ഇൻ്റർനാഷണൽ പ്ലഗ്ഗാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഈ കാണുന്ന 20 സ്വിച്ചാണ്, 20 ആംസിൻ്റെ സ്വിച്ചാണ് നമ്മൾ മാസ്റ്റർ സ്വിച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വൺ വേ സ്വിച്ച്. ഇനി ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻഡിക്കേറ്റർ ഉൾപ്പെടെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ എപ്പോഴും സാധാ ഫേസിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇൻവെർട്ടർ ഫേസിൽ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇൻവെർട്ടർ ആവശ്യമായതുകൊണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇൻവെർട്ടർ ഫേസ് കണ്ടോ, ആ മഞ്ഞ വയർ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ആ മഞ്ഞ വയർ കാണാം, അതാണ് നമ്മുടെ ഇൻവെർട്ടർ ഫേസ് വന്നിരിക്കുന്നത്. ആ ഇൻവെർട്ടർ ഫേസ് നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് ഏറിറങ്ങി പോകുന്നതുകൊണ്ട് ആ ഇൻവെർട്ടർ ഫേസ് ലൂപ്പ് ചെയ്ത് ഒറ്റ സ്വിച്ച് ആക്കിയതിന് ശേഷം മാസ്റ്റർ സ്വിച്ചിൻ്റെ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, മാസ്റ്റർ സ്വിച്ചിൻ്റെ അത് വൺ വേ സ്വിച്ച് ആയതുകൊണ്ട് നമുക്ക് മുകളിലോ താഴെയോ കൊടുക്കാം. ആ ഇൻവെർട്ടർ ഫേസ് മാസ്റ്റർ സ്വിച്ചിൻ്റെ താഴെ കൊടുത്തു. മുകളിൽ നമ്മൾ മാസ്റ്ററിൻ്റെ വയർ, കണ്ടോ, ഈ വയർ മാസ്റ്ററിൻ്റെ വയറാണ്. അത് നമ്മൾ സർക്യൂട്ട് വലിക്കുന്ന സമയത്ത് മാസ്റ്റർ ഫേസ് എന്ന് പറഞ്ഞൊരു വയറുണ്ട്. അത് നമ്മൾ ഡി ബിയിലേക്ക് എല്ലാ റൂമുകളിൽ നിന്നും എല്ലാ സ്ഥലത്തു നിന്നും വലിച്ച് അവിടെ ഡി ബിയിൽ കൊണ്ടുവരണം. അപ്പോൾ ഈ മാസ്റ്ററിൻ്റെ വയർ നമ്മൾ ബെഡ് സ്വിച്ചിൻ്റെ, നമ്മൾ ഈ പറഞ്ഞ വൺ വേ സ്വിച്ചിൻ്റെ മുകളിലാണ് ഇടേണ്ടത്. അപ്പോൾ ഈ മാസ്റ്റർ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് സാധാ ഇൻവെർട്ടർ ഫേസ് നേരെ നമ്മുടെ ഈ പറയുന്ന നീല ആ സ്വിച്ച് വഴി നീല ലീഡിൽ നീല ഫേസിലേക്ക് കയറുന്നു. ശ്രദ്ധിക്കണം, അതായത് നീല ഫേസിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ മാസ്റ്ററിൻ്റെ ലൈൻ വരുന്നുള്ളൂ. ഇനി നമുക്കത് സ്വിച്ചിൽ എങ്ങനെ കൊടുക്കാമെന്നാണ് നോക്കേണ്ടത്. ഇനി നമുക്ക് മെയിനായിട്ട് വരുന്ന ഒരു ഏരിയ, ഒരു ബോർഡ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇത് പുറത്ത് വരുന്ന സ്വിച്ച് ബോർഡാണ് വരുന്നത്. അതായത് പുറമേ വരുന്ന ലൈറ്റ്സുകളും പിന്നെ നമ്മൾ ഹാളിലൊക്കെ വരുന്ന ഒരു ലൈറ്റ് നമ്മൾ മാസ്റ്ററിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. പുറത്തെ ലൈറ്റുകളെല്ലാം തന്നെ നമ്മൾ കൊടുക്കുന്ന, മാസ്റ്ററിൽ തെളിയുന്ന ലൈറ്റുകളെല്ലാം ടു വേ സ്വിച്ചിലാണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്. കണ്ടോ, ആദ്യം കാണുന്ന 3 സ്വിച്ച് ടു വേ സ്വിച്ചാണ്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ടു വേ സ്വിച്ച് എന്ന് വെച്ചാൽ 2 എംബ്ലം പോലെ കൊടുത്തേനുണ്ടോ, ബാക്കി എല്ലാം വൺ വേ സ്വിച്ചാണ്. ടു വേ സ്വിച്ചിൻ്റെ 2 ആരോ കൊടുത്തേനുണ്ടോ. ഇത് നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് 3 ടു വേ സ്വിച്ചും ബാക്കി എല്ലാം വൺ വേ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 ടു വേ സ്വിച്ചിലാണ് നമ്മൾ സാധാരണ 3 പുറത്തെ ലീഡുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ ടു വേ സ്വിച്ച് ഒരു ഓൺ ഓഫ് പൊസിഷൻ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒരു സ്വിച്ച് ഓണാക്കുന്ന സമയത്ത് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് മുകളിലേക്കാണ് അതിൻ്റെ സപ്ലൈ പോകുന്നത്, അതായത് വൺ വേ സ്വിച്ച് എന്ന് പറയുന്നത്. പിന്നെ ഓഫ് ചെയ്യുന്ന സമയത്ത് സെൻറ്ററിൽ നിന്ന് താഴേക്കാണ് അതിൻ്റെ കോൺടാക്ട്സ് പോകുന്നത്. നിങ്ങൾ മറക്കരുത്, അതായത് ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെൻട്രൽ പോളിൽ നിന്നും ഒരു ടു വേ സ്വിച്ചിന് 3 പോളുകളാണ് ഉള്ളത്. കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ 3 പോള് കണ്ടോ. 3 പോളിൽ ഒരു നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഓണിങ് പൊസിഷൻ സെൻട്രിൽ നിന്ന് മുകളിലേക്കാണ് പോകുന്നത്. സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് സെൻട്രിൽ നിന്ന് താഴേക്കാണ് പോകുന്നത്.
അത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം നമ്മൾ ഇനി കണക്ഷൻ കൊടുക്കണമെന്ന് നോക്കാം. മാസ്റ്റർ സ്വിച്ച് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്വിച്ചിൻ്റെ ടു വേ സ്വിച്ചിൻ്റെ താഴെയായിട്ടാണ് കൊടുക്കേണ്ടത്. എല്ലാ താഴെയും എല്ലാ മാസ്റ്റർ സ്വിച്ചിൻ്റെ താഴെയായിട്ട് ലിങ്ക് ചെയ്യുക. അപ്പോൾ മൂന്ന് മാസ്റ്റർ സ്വിച്ച് ഉണ്ട്. മാസ്റ്റർ സ്വിച്ച് എന്ന് ഉദ്ദേശം മൂന്ന് ടു വേ സ്വിച്ച് ലൈറ്റിൻ്റെ കൊടുക്കാൻ ഉദ്ദേശം. ആ മൂന്നെണ്ണത്തിൻ്റെ താഴെ നമ്മൾ നേരത്തെ പറഞ്ഞ മാസ്റ്റർ സ്വിച്ചിൽ നിന്ന് ബെഡ് സ്വിച്ചിൽ നിന്ന് വന്നിരിക്കുന്നത് നേരെ വന്നിരിക്കുന്ന ആ നീല വയർ നേരെ ഇവിടെ താഴെയാണ് കണക്ട് ചെയ്യേണ്ടത്. താഴെ നിങ്ങൾ കണക്ട് ചെയ്തു. സിമ്പിൾ ഓക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഫേസ്, അതായത് മാസ്റ്ററിൻ്റെ ഫേസ് സ്വിച്ചിൻ്റെ താഴെ കൊടുത്തു. ഇനി നമ്മൾ ഏതാണ് തെളിയാൻ ഉദ്ദേശിക്കുന്ന, മാസ്റ്റർ ഇൻവെർട്ടർ ഫേസ് ആണോ സാധാ ഫേസിലാണോ നമ്മൾ കൊടുത്തിരിക്കുന്ന. പുറത്തെ ലൈറ്റ് എപ്പോഴും തെളിയേണ്ട സമയത്ത് എപ്പോഴാണെന്ന് കൊടുക്കേണ്ടത് അത് ഏതാണെന്ന് വെച്ച് കൊടുക്കുക. ഇവിടെ നമ്മൾ ആദ്യത്തെ ലൈറ്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഇൻവെർട്ടർ ഫേസ് ആയതുകൊണ്ട് ഇൻവെർട്ടർ ഫേസ് മുകളിൽ കൊടുത്തു. പിന്നെ രണ്ടാമത്തെ സ്വിച്ച് നമ്മൾ കൊടുക്കേണ്ടത് സാധാ ഫേസിലായിരുന്നു, സാധാ ഫേസിൽ കൊടുത്തു. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് സാധാ വൺ വേ സ്വിച്ച് പോലെ സാധാ വർക്ക് ചെയ്യും. അതായത് സെൻട്രിൽ നിന്ന് നേരെ മുകളിലത്തെ ലീഡിലേക്ക് കണക്ഷൻ കിട്ടും. അപ്പോൾ ഇൻവെർട്ടർ ഫേസ് വഴി നമ്മുടെ ലൈറ്റിൻ്റെ ലീഡാണ് സെൻട്രിൽ കൊടുത്തിരിക്കുന്നത്, ആ ലൈറ്റ് തെളിയും. ഓക്കെ, അത്രയും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ലൈറ്റ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഓൺ പൊസിഷനിൽ വരുന്ന സമയത്ത് ഈ കാണുന്നത് ലൈറ്റിൻ്റെ ലീഡാണ്, പുറത്തെ ലൈറ്റിൻ്റെ ലീഡാണ്. അതിലേക്ക് ഇൻവെർട്ടർ ഫേസ് പോയിട്ട് ഇൻവെർട്ടർ ഫേസ് വഴി നമ്മുടെ ലൈറ്റ് വർക്ക് ചെയ്യുന്നു. ഇനി സാധാ ഫേസ് ആണെങ്കിൽ സാധാ ഫേസ് വഴി ആ ലൈറ്റ് വർക്ക് ചെയ്യുന്നു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിടുക. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഉറങ്ങാൻ പോയി എന്ന് വിചാരിക്കുക. അതാണ് മാസ്റ്റർസ് ആവശ്യം വരുന്നത്. അപ്പോഴാണ് സ്വിച്ച് ഓഫ് ചെയ്തിട്ടു, അത് ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തു. അപ്പോൾ സാധാരണ കണക്ഷൻ അവിടേക്ക് വരും. സെൻട്രിൽ നിന്ന് ആ ലൈറ്റിൻ്റെ ലീഡ് സെൻട്രിൽ നിന്ന് ആ നീല വയറിലെ കണലിലേക്ക് താഴേക്ക് ഓഫ് ആവും. അതായത് സെൻട്രിൽ നിന്ന് താഴത്തെ പോയിൻറ്റിലേക്കാണ് സ്വിച്ചിൻ്റെ കണക്ഷൻ വന്ന് ലിങ്ക് ചെയ്ത് എപ്പോഴും കിടക്കുന്നുണ്ടാവും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാസ്റ്ററിൻ്റെ വയറിലേക്ക് എപ്പോഴും ആ ലീഡ് എപ്പോഴും കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പം സ്വിച്ച് ഓഫ് ചെയ്ത സമയത്ത് സെൻട്രിൽ നിന്നും മാസ്റ്ററിലേക്ക് എപ്പോഴും കണക്ട് ചെയ്ത് കിടക്കണ്ടാവും. ആ കിടക്കുന്ന സമയത്ത് മാസ്റ്ററിൽ ഫേസ് ഇല്ലാത്തതുകൊണ്ട് വർക്ക് ചെയ്യില്ല. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റൂമുകളിൽ മാസ്റ്ററിൻ്റെ സ്വിച്ച് വൺ വേ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ നീല വയറിലേക്ക്, അതായത് താഴെ കാണുന്ന സ്വിച്ചിൻ്റെ നീല വയറിലേക്ക് സപ്ലൈ കയറി വരികയും ഇൻവെർട്ടർ ഫേസ് കൊടുത്തേക്കുന്നത് കയറി വന്ന് ആ ലൈറ്റ് വർക്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, മാസ്റ്ററിൻ്റെ കണക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ബെഡ് സ്വിച്ചിൽ ഓൺ ചെയ്യുന്ന സമയത്ത് ആ നീല വയർ, അതായത് മാസ്റ്ററിൻ്റെ ഫേസ് വഴി നേരെ വരുന്നത് സ്വിച്ചിൻ്റെ താഴത്തെ കണക്ഷനിലേക്ക് വരും. ഓൾറെഡി സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ആ സ്വിച്ചിൻ്റെ കണക്ഷൻ സെൻട്രിൽ നിന്ന് താഴത്തെ പൊസിഷനിലേക്ക് എപ്പോഴും കണക്ഷൻ ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ താഴത്തെ ഫേസ് വരുന്ന സമയത്ത് ആ ലീഡിലേക്ക് വർക്ക് ചെയ്യും. അങ്ങനെയാണ് മാസ്റ്ററിൻ്റെ കണക്ഷൻ. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ലൈറ്റ്സുകളെല്ലാം ഓണാവും. വളരെ സിമ്പിൾ കണക്ഷനാണ്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമിൽ ഒരു വൺ വേ സ്വിച്ച് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ഏതൊക്കെ ലൈറ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ എല്ലാം ടു വേ സ്വിച്ച് ഉപയോഗിക്കുക. പുറത്തെ ലൈറ്റ്സുകളെല്ലാം നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാം തന്നെ ടു വേ സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മാസ്റ്ററിൻ്റെ കണക്ഷൻ ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. മാസ്റ്ററിൻ്റെ കണക്ഷൻ, മാസ്റ്ററിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് സാധാ ഫേസിൽ കൊടുക്കണം ഇൻവെർട്ടർ ഫേസിൽ കൊടുക്കണമെന്ന് ഒരു സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ കോമൺലി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. സാധാ ഫേസിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ സാധാ കെ എസ് ഇ ബി ഉള്ള സമയത്ത് മാത്രമേ നമുക്ക് നമ്മുടെ മാസ്റ്ററിൻ്റെ സ്വിച്ച് ഓൺ ചെയ്താൽ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു, കറണ്ട് പോയ സമയമാണ്, കറണ്ട് പോയിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ മാസ്റ്റർ സ്വിച്ചിൻ്റെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. എന്നാൽ നമ്മൾ ഇൻവെർട്ടറിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇൻവെർട്ടറിൽ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നമ്മൾ ഇൻവെർട്ടർ ഏകദേശം ഒരു എത്ര കുറഞ്ഞ ഇൻവെർട്ടർ ആണെങ്കിലും ഒരു സാധാരണ ഒരു നോർമൽ വീട്ടിലേക്ക് ഒരു 1 kV ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും 1 kV ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത്രയാണെങ്കിൽ കൂടി ഒരു അരമണിക്കൂർ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ, അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമുക്ക് സിമ്പിളായിട്ട് ഈ മാസ്റ്ററിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ലൈറ്റ്സുകളും നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. മാസ്റ്ററിൽ ഇൻവെർട്ടർ നമ്മുടെ മാസ്റ്റർ സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കപ്പ് കിട്ടും എന്നുള്ള ചിന്ത വേണ്ട. കാരണം ഒരു മണിക്കൂർ എങ്ങനെ വന്നാലും നമ്മുടെ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ആരെങ്കിലും കണ്ടുപിടിക്കുന്നതിനോ അതുപോലെ തന്നെ മാസ്റ്ററിൻ്റെ ആവശ്യം നടക്കുന്നതിന്, സ്വിച്ചിൻ്റെ വെളിച്ചത്തിൻ്റെ ആവശ്യം നടക്കുന്നതിന് വളരെ സിമ്പിളായിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മാസ്റ്ററിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുക്കേണ്ടത് ഇൻവെർട്ടർ ഫേസിലായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മാസ്റ്ററിൻ്റെ കണക്ഷൻ എങ്ങനെയാണ്, മാസ്റ്ററിൻ്റെ ഏതൊക്കെ കൊടുക്കണം, ഏതൊക്കെ സ്വിച്ചാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ ഫേസ് കൊടുക്കണം, അതിൻ്റെ ടു വേ സ്വിച്ചുകൾ എങ്ങനെ കൊടുക്കണം, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത്, ഞാൻ ജസ്റ്റ് ഇതൊരു ഡയഗ്രാം പോലെ വരച്ച് കാണിക്കണമെങ്കിൽ അങ്ങനെയും വരച്ച് കാണിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോകരുത്, ലൈക്ക് ചെയ്യുന്നില്ല ആരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ.